Hello, Assalamualaikum. Welcome back to my channel, Asmi Yummy Deals. റെസിപ്പി ഒന്നുമല്ല, ഒരു ചെറിയൊരു വ്ളോഗാണ്. അതിരമ്പിള്ളിക്ക് അടുത്തുള്ള കാസ റിയോ റിസോർട്ടാണ്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സൂപ്പർ റിസോർട്ടാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ജസ്റ്റ് ഒരു വൺ ഡേ വ്ളോഗാണ്. ഇന്ന് പോയിട്ട് നാളെ വരുന്ന ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അങ്ങോട്ടേക്കൊന്ന് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് എല്ലാം ഉള്ളത്. ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്നൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് തോന്നിയതുകൊണ്ട് ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ. എന്നാലും പറ്റുന്ന ആ ഒരു ലൊക്കേഷനൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മളൊരു വില്ലയാണ് എടുത്തത്. ഒരു 3 ബെഡ്റൂമുള്ളൊരു വില്ലയായിരുന്നു. നമുക്ക് ചെന്നപ്പോൾ തന്നെ എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വില്ലയിലേക്കാണ് കയറുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ വില്ലയാണ് കിട്ടിയത്. ഇവിടെ തന്നെ ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു റിസോർട്ടാണ്. കാണുമ്പോൾ തന്നെ ശരിക്കൊരു കാടിൻ്റെ ഉള്ളിലാണോ എന്ന്, അത് നല്ല ഭംഗിയിൽ വെച്ചേക്കുന്ന ഒരു കാടിൻ്റെ ഉള്ളിലാണോ എന്ന് തോന്നുന്നു. ഇത് കാസറിയോ മൊത്തം നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഒരുപാട് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. നമ്മളിവിടെ വന്നിട്ട് ഫോട്ടോസാണ് കൂടുതലെടുത്തത്. വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. കൂടുതലും ഫോട്ടോസിലായിപ്പോയി നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ. അപ്പോൾ ഇത് നമ്മുടെ വില്ലയിലേക്ക് പോകുന്ന ചെറിയ വഴിയാണ്. എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ വഴികളാണ് ഓരോ വില്ലയിലേക്കും. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ വില്ല. 3 ബെഡ്റൂം ഉണ്ട് ഇതിൽ, പ്ലസ് ഒരു ഹോളും ഉണ്ട്. പിന്നെ കിച്ചൺ ഇല്ലെങ്കിലും നമുക്ക് വാഷ് ബേസിനൊക്കെ ആയിട്ട് ചെറിയൊരു ഏരിയ വേറെയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് എടുക്കാനും പറ്റിയില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഓർത്തത്. നമ്മൾ അവിടെ ചെന്ന് ഒന്ന് റിലാക്സ് ചെയ്തപ്പോൾ തന്നെ സമയം തന്നെ ഒരുപാട് പോയി. ബെഡ്റൂം എല്ലാം ഒരുപോലെ തന്നെ. ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമാണ്. ഇതിനകത്ത് ചെറിയൊരു മിനി ബാർ ഉണ്ട്. വേറെ ഇതിലേക്ക് ഒരു ടി വി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ചെന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. 1 മണിക്കായിരുന്നു ചെക്കിണ്ടെങ്കിലും നമ്മൾ എത്തിയപ്പോൾ 2 മണിയായിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ 2 മണിക്ക് എല്ലാവർക്കും നല്ല വിശപ്പായതുകൊണ്ട് തന്നെ കേക്ക് ആദ്യമേ തന്നെ കട്ട് ചെയ്തു. ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയതാണ്, നമ്മളിത് വാങ്ങിയതല്ല. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. നമ്മൾ ഈ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കുക. കേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഫുഡും കഴിച്ചു. കാരണം എല്ലാ 2 മണിയൊക്കെ കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് പിന്നെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ടാണ് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത്. ഫുഡ് കഴിഞ്ഞ് എല്ലാവരും ഒരു 1.5-2 മണിക്കൂറോളം പുറത്തേക്ക് പോയില്ല, വീടിനകത്ത് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വൈകിട്ട് ചായ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. കെറ്റിലുണ്ടായിരുന്നു. പിന്നെ മിൽക്ക് പൗഡറും കോഫി പൗഡറൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അതെല്ലാം ഉണ്ടാക്കി കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ പുറത്തേക്ക് കറങ്ങാനായിട്ട് പോയത്. നമുക്ക് ചുറ്റും ഫുൾ കാട് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളു. എത്ര വെയിലുണ്ടെങ്കിലും നമുക്കൊരു ഒട്ടും ചൂടില്ലാത്തൊരു റിസോർട്ട്. അവരത് അതുപോലെ സെറ്റ് ചെയ്തിരിക്കുക. മൊത്തം അതുപോലത്തെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതിരമ്പിള്ളി ആയതുകൊണ്ട് തന്നെ കാടല്ലാതെ ഉണ്ട്. പക്ഷെ ഇത് മൊത്തം ഇവരുടെ ആ ഒരു ഭംഗിയായിട്ട് അവരത് ശരിക്കും നല്ലപോലെ അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ശരിക്കും അതിരമ്പിള്ളി വെള്ളച്ചാട്ടം ഇവരുടെ ആ റിവർ സൈഡും കുറച്ച് പേർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ കറക്റ്റ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും അതിരമ്പിള്ളി വെള്ളച്ചാട്ടം.
ഇത് ഏകദേശം 4 ഏക്കറോളം ഉണ്ട്. അവരിങ്ങനെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വഴികളാണ് എല്ലായിടത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ട്, പൂളുണ്ട്, കിഡ്സ് പൂള്, ചെറിയൊരു കിഡ്സ് പൂളുണ്ട്. പിന്നെ കളിക്കാനാണെങ്കിൽ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്, ടേബിൾ ടെന്നീസും ക്രിക്കറ്റ് കളിക്കാനും ബാസ്ക്കറ്റ് ബോൾ അങ്ങനെയൊക്കെ ഉണ്ട്, ഷട്ടിൽ ബാറ്റ് എല്ലാം ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കുട്ടികൾക്ക് ഇതുപോലെ ചെസ് ഏരിയ നമുക്കിങ്ങനെ വലുതായിട്ടുള്ളത്, അത് നല്ലൊരു രസമായിട്ട് തോന്നി കളിക്കാൻ. നമുക്ക് ഓരോന്നും ഫുള്ളായിട്ട് ഇങ്ങനെ പൊക്കി എടുത്തോണ്ടൊന്ന് മാറ്റിവെക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കളിച്ചപ്പോൾ. പിന്നെ ഇവിടെ ഒരു ആന ശരിക്കും പെട്ടെന്ന് നോക്കിയപ്പോൾ ആനയായിട്ട് തോന്നി, അതങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെ ആ റിവർ സൈഡിലേക്കുള്ള വ്യൂ. ഏറ്റവും ഭംഗിയുള്ള ഈ റിസോർട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ വീഡിയോസ് ഒരുപാട് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ചെന്നപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയി ആക്ച്വലി. ഇതിനടുത്തായിട്ടാണ് പൂളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ഭാഗം കണ്ടിട്ടാണ് എല്ലാവരും ഈ റിസോർട്ടിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. കാണാൻ നല്ലൊരു ഭംഗിയാണത്. അത് നമ്മളവിടെ ചെന്ന് കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ആ റിവറിൻ്റെ സൈഡ്. പിന്നെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഗേറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെ കയറി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല കാറ്റ്, ശരിക്കും അതിർവള്ളി പുഴ അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ശരിക്കും ഇതാ കാണുന്നതാണ് വെള്ളച്ചാട്ടം, അതിർവള്ളി വെള്ളച്ചാട്ടം. നല്ല കാറ്റുമാണ്, പോരാൻ തോന്നില്ല നമുക്ക്, അത്രയും ഭംഗിയാണ് കാണാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് പോകാം, കുറേ നേരം അങ്ങനെ നിന്ന് കുറേ സമയം പോയി. രാത്രി ആറായി നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞിരുന്നത്. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഇവിടെ തന്നെ വലിയ ആൾക്കാരുടെ പൂളും ഉണ്ട്, ചെറിയ കിഡ്സ് പൂളും ഉണ്ട്. പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വിട്ടുപോയി അവിടെയൊക്കെ വീഡിയോ എടുക്കുന്ന കാര്യം. ആ ഒരു ഇതിലേക്ക് പോയപ്പോൾ അതൊക്കെ മറന്നുപോയി, വീഡിയോയുടെ കാര്യമൊക്കെ മറന്നുപോയി. ശരിക്കും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനത്തെയൊക്കെ വളരെ കുറച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെയുള്ള ഗെയിംസൊക്കെ ഒന്ന് കളിച്ചിട്ട് നമ്മൾ പിന്നെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ ഒന്നിന് സമയം ഉണ്ടായിരുന്നില്ല, കുറച്ചൊന്ന് കറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു തിരക്കിലേക്ക് പോയി. പിന്നെ വീഡിയോസൊന്നും ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വ്ലോഗിൽ ഇതുപോലെ തന്നെ മാക്സിമം നമ്മൾ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസ് എടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഇനി ഇരിക്കുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു കുട്ടികളും പിന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ കുറേയൊക്കെ വീഡിയോസ് വിട്ടുപോയി. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ ഇതുപോലെ കുറേയും കൂടെ നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യുക. താങ്ക് യു.